ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു midmantrip.com. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എല്ലാവരും ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരുന്ന, അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ റിക്വസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഏവിയേഷൻ, അല്ലെങ്കിൽ ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ നമുക്കൊരു ഫ്രഷേഴ്സിന് എന്തുമാത്രം സാലറി കിട്ടും എന്നതിനെ കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ തരാം. അത് ഏവിയേഷൻ, എയർപോർട്ട്, എയർലൈൻ, പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിനെ കുറിച്ചും ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഡൗട്ടുകൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയയ്ക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതായത്, ഞാൻ ഈ വീഡിയോ സീരീസ് തുടങ്ങിയപ്പോൾ തൊട്ട് എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളാണ് ഈ ഒരു സാലറിയെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും. അപ്പോൾ അത് ഇപ്പോഴാണ് എനിക്കത് ചെയ്യാനൊരു ഇത് കിട്ടിയത്. അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. അതായത്, ഈ ജോബിൻ്റെ നേച്ചറിനെ കുറിച്ച് ആളുകൾ ചോദിക്കാറുണ്ട്. ജോബ് പാടായിരിക്കുമോ, അല്ലെങ്കിൽ ഭയങ്കര പണിയായിരിക്കുമോ, കാര്യങ്ങളെ കുറിച്ച്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫിസിക്കലി വലിയ പാടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അധികം വലിയ ഓടി നടന്നിപ്പോൾ നമ്മൾക്കൊക്കെ, നിങ്ങൾക്കൊക്കെ ഈ ഒരു ഏവിയേഷൻ്റെ കോഴ്സ് ഡിപ്ലോമയോ ഡിഗ്രിയൊക്കെ പഠിച്ചാലും തുടക്കത്തിൽ തന്നെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ അത്ര ഫിസിക്കലായിട്ട് വലിയ ഇത് വരുന്നില്ലെങ്കിലും നമുക്ക് ഇവിടെ വരുന്ന ജോബ് എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും. ഒത്തിരി ഷിഫ്റ്റുകൾ, ഡേ നൈറ്റ്, അങ്ങനെ ഓവർ നൈറ്റ് ഷിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ വരും. അതിങ്ങനെ മാറി മറിഞ്ഞൊക്കെ വരും. അപ്പം നിങ്ങളൊരു ഷിഫ്റ്റൊക്കെ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ ഈ മേലോട്ട് വരാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ അവിടെ അതിന് വേറെ ഇപ്പം ലേഡീസ് ആയാലും ജെൻസ് ആയാലും അത് വലിയ ഇളവുകളൊന്നുമില്ല. എല്ലാവർക്കും സെയിം തന്നെയാണ്, അവർ പറയുന്നതനുസരിച്ച് ചെയ്യണം. പിന്നെ ശനിയും ഞായറും അല്ല ഓഫ് കിട്ടണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടപടിയാവുന്ന കാര്യമല്ല. അതൊക്കെ ഓഫ് കിട്ടുന്ന സമയത്ത് കിട്ടും. എന്തായാലും ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു വീക്കെൻഡിലോ വീക്കിൽ ഓഫുകളുണ്ട്. പക്ഷെ അതൊക്കെ അതൊരു അതിൻ്റെ കമ്പനിയുടെ മറ്റും പോളിസിയുണ്ട്, ഇതൊക്കെ അനുസരിച്ചിരിക്കും. അങ്ങനെ കുറച്ച് കാര്യമുണ്ട്. അല്ലാതെ വലിയ കട്ടിപ്പണി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കസ്റ്റമറെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ച് പ്രഷറും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരാം. കാരണം അത് തുടക്കത്തിൻ്റെ കുറച്ച് പ്രഷറും കാര്യങ്ങളും ഉണ്ട്. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. നല്ല സ്റ്റൈലും ജോബ് തന്നെയാണ്. സമൂഹത്തിൽ നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉള്ള ജോബ് തന്നെയാണ് ഈ എയർപോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് ഇപ്പോൾ ട്രാവൽ ഏജൻസീസ്, ഇപ്പോൾ എയർപോർട്ട് എയർലൈനിൽ കിട്ടിയില്ലെങ്കിൽ ട്രാവൽ ഏജൻസീസിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 9:30 to 5:30 ജോബ് ആയിരിക്കും. സൺഡേ ഹോളിഡേ ആയിരിക്കും, കുറച്ചും കൂടി എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. കാരണം ട്രാവൽ എന്നതല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല ട്രിപ്പുകൾ പോകാൻ പറ്റും. അതൊരു വേറൊരു രീതിയാണ്. അതിനെക്കുറിച്ച് ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ, എൻ്റെ അടുത്തൊരു സീരീസ് അതിനെക്കുറിച്ച് ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. അതൊരു ഒരു ഭയങ്കരമായ ഇതാണ്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പം അതങ്ങനെയാണ്. അപ്പം ആ ഒരു കാര്യങ്ങളാണ് ഈ ഒരു ഇതിൻ്റെ മൊത്തത്തിൽ വരുന്നത്. അപ്പം ഞാൻ അടുത്ത് പറയാൻ പോകുന്ന സാലറികളെ കുറിച്ചാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വീഡിയോസ് അതിനെക്കുറിച്ച് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. പിന്നെ എൻ്റെതായ രീതിയിൽ നമ്മുടെ ചാനലിൽ അത് ചെയ്യുകയാണ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഇതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ ഏജൻസീസിലെയും ടൂർ കമ്പനികളുടെയും റേറ്റാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. സോറി, സാലറീസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിച്ചിറങ്ങി പോകുന്ന എല്ലാവർക്കും എയർലൈൻ എയർപോർട്ടിലും ജോബുകൾ കിട്ടാറില്ല. അതിപ്പോൾ ഓരോ ആളുകൾ ട്രാവൽ ഏജൻസീസ് ടൂർ കമ്പനികളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ശരാശരി എത്ര രൂപ സാലറി കിട്ടുമെന്നതിനെ കുറിച്ച്, ഇതൊരു ശരാശരി കണക്കുകളാണ്, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് വെച്ചിട്ടുള്ള ഒരു ശരാശരി കണക്കുകളാണ്. ഒരു ഫ്രഷറായ ഒരാൾക്ക് ട്രാവൽ ഏജൻസീസിൽ ഒരു 8,000 to 10,000 ആ ഒരു റേഞ്ചിലൊക്കെയാണ് സാലറികൾ ശരിക്കും കിട്ടി തുടങ്ങുന്നത്. ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ട്രാവൽ ഏജൻസീസിൻ്റെ അത് മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരാൻ പറ്റും. അതാണ് ഒരു ഇത് വരുന്നത്. രണ്ടാമത് വരുന്നത് ഈ എയർപോർട്ട് ജോബുകൾ. ഇപ്പൊ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജോബ്സ് ആയിരിക്കും പഠിച്ചിറങ്ങുന്നവർക്ക് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആ ഒരു ഇതിൽ തുടക്കക്കാർക്ക് ഏകദേശം ഒരു ഇപ്പോൾ എയർപോർട്ട് ഹാൻഡ്ലിംഗ് ഏജൻസീസ്, ഈ എയർലൈൻ്റെ ഹാൻഡ്ലിംഗ് ഏജൻസീസ് ഒക്കെ ജോലി തരുവാണെങ്കിൽ നമുക്കൊരു 12 രൂപയ്ക്ക് മുകളിലോട്ട് തൊട്ട് നമുക്ക് സാലറികൾ കിട്ടിത്തുടങ്ങും. 12 രൂപയ്ക്ക് മുകളിലോട്ട് സാലറികൾ കിട്ടിത്തുടങ്ങും. അതാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാമത് ഡയറക്റ്റ് ആയിട്ട് എയർലൈൻ്റെ സ്റ്റാഫായിട്ട് നിങ്ങൾ വരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 15 അല്ലെങ്കിൽ 18 രൂപയ്ക്ക് മുകളിലോട്ട് സാലറി കിട്ടും. അത് ഓരോരോ എയർലൈൻ്റെ ഒരു ഇതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഇതാണ് ഏകദേശം ഒരു കണക്കുകൾ വരും ശരാശരി. ചിലപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയോ മറിയൊക്കെ ചെയ്യാം. അതൊക്കെ അതിൻ്റെ ഇതായിട്ട് വരും. അങ്ങനെയാണ്, ഇതാണ് ഏകദേശം ഒരു ഫ്രഷർക്ക് കിട്ടുന്ന ഒരു ജോബ്. കാരണം എന്നോട് ചോദിക്കുന്ന കുറേ പേര് ചോദിക്കാറുണ്ട് തുടക്കം തന്നെ 60,000 രൂപ കിട്ടുമോ, 1,50,000 രൂപ കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ഇത് പഠിച്ചിറങ്ങി ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയുകയുണ്ട്, നിങ്ങൾ വർക്ക് എക്സ്പീരിയൻസ് തന്നെയുണ്ട്, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ വലിയ വലിയ സാലറികളെ കുറിച്ചൊക്കെ ചിന്തിക്കുക. തീർച്ചയായിട്ടും ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ് ഈ പറയുന്ന ഏവിയേഷൻ സെക്ടർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പുറത്തേക്ക് നല്ല ചാൻസുകളും എല്ലാം ഉള്ളതാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ നോക്കുക. അപ്പൊ അല്ലാതെ തുടക്കം തന്നെ ലക്ഷങ്ങൾ കിട്ടണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടപടിയാവുന്ന കേസല്ല. അത് ഒരു ഇൻഡസ്ട്രിയിലും കിട്ടത്തില്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക.
അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കാര്യമേ ഉള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് ചെയ്യുകയാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ സംശയങ്ങൾ ഇൻസ്റ്റഗ്രാം വഴി എന്നോട് മെസ്സേജ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. കോഴ്സിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നമസ്കാരം.